നമസ്കാരം. ഗാസയിൽ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചു. ഇതോടെ മരിച്ച ബന്ദികളുടെ എണ്ണം 38 ആയെന്ന് ഇസ്രായേൽ ബന്ദികളുടെ കുടുംബ ഫോറം അറിയിച്ചു. ബന്ദികളെ അടിയന്തരമായി മോചിപ്പിക്കാൻ കരാറുണ്ടാക്കണം എന്നാവശ്യപ്പെട്ട് ടെൽ അവീവിൽ ഇസ്രായേൽ സൈനിക ആസ്ഥാനത്തിനു മുന്നിൽ 100 കണക്കിനാളുകൾ ധർണ നടത്തി. ഇസ്രായേൽ തുറമുഖത്തേക്ക് സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. റഫ നഗരം ഇസ്രായേൽ ആക്രമിച്ചാൽ ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികളുടെ ജീവൻ അപകടത്തിൽ ാകുന്നതിനു പുറമെ ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനത്തിനും തിരിച്ചടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികളും ലോകാരോഗ്യ സംഘടനയും മുന്നറിയിപ്പ് നൽകി. അതേസമയം US വിവിധ കോളേജ് ക്യാമ്പസുകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭകരുടെ സമരക്കുടിലുകൾ പോലീസ് ബലമായി പൊളിച്ചു നീക്കുന്നത് തുടരുന്നു. 2100 പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായി. ലോസ്ആഞ്ചലസ് കാലിഫോർണിയ സർവകലാശാലയിൽ കുടിൽ കെട്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പോലീസ് സംഘമെത്തി ബലം പ്രയോഗിച്ച് പുറത്താക്കി. ഇവിടെ 210 പേർ അറസ്റ്റിലായി. പാരീസിലെ പ്രശസ്തമായ സ്യാൻസ്പോ സർവകലാശാലയിൽ കുടിൽ കെട്ടിയ 100 വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം പോർച്ചുഗീസ് ചരക്ക് കപ്പലായ MSC Aries മുഴുവൻ ജീവനക്കാരെയും വിട്ടയച്ചതായി ഇറാൻ അറിയിച്ചു. എസ്തോണിയൻ വിദേശകാര്യമന്ത്രി മർഗസ് സക്കനയുമായി നടന്ന ഫോൺ സംഭാഷണത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയിൻ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 3 മലയാളികൾ ഉൾപ്പെടെ 16 ഇന്ത്യക്കാരാണ് നിലവിൽ കപ്പലിലുള്ളത്. ജീവനക്കാരിലെ ഏക വനിതാ മലയാളി ആൻ പ്ലസ ജോസഫിനെ കഴിഞ്ഞ 18 മോചിപ്പിച്ചിരുന്നു. മാനന്തവാടി സ്വദേശി PV ധനേഷ്, കോഴിക്കോട് മാവൂർ സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് കേരളശ്ശേരി സ്വദേശി S സുമേഷ് എന്നിവരാണ് മറ്റുള്ളവർ. റഷ്യ, ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, എസ്തോണിയ എന്നീ രാജ്യക്കാരാണ് മറ്റ് 8 ജീവനക്കാർ. ഇസ്രയേലുമായുള്ള സംഘർഷത്തിനിടെ ഒമാന് സമീപം ഹോർമുസ് കടലിടുക്കിൽ നിന്ന് April 13 ഇറാൻ കമാൻഡോകൾ ഇസ്രായേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന് ബന്ധമുള്ള കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത്. മോചിപ്പിച്ച മലയാളികൾ എന്ന് തിരിച്ചെത്തുമെന്നും വ്യക്തമായിട്ടില്ല.